الحياة وأني للذاتها ارتوي. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وكفى والسلام على عباده الذين اصطفى أما بعد إن أريد إلا للصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب وأفوض أمري إلى الله إن الله بصير بالعباد. اللهم صل على سيدنا محمد وعلى آله وأصحابه الفائزين أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കറിയാം നമ്മുടെ സമയവും ആയുസ്സും നമ്മുടെ വർഷവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് നാം ഈ അനുഗ്രഹീതമായ സമയത്തിൽ, മാസത്തിൽ നാം ചർച്ചാ വിഷയമായി എടുത്തിട്ടുള്ളത്. നമുക്കറിയുന്നതുപോലെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉപദേശിക്കുന്ന ഒരു ഉപദേശം. അവർ പരസ്പരം അങ്ങനെയാണ്, കാരണം പരസ്പരം ഉപദേശങ്ങൾ, പരസ്പരം നിർദ്ദേശങ്ങൾ, പരസ്പരം അവർ മുഷാവറ ചെയ്യുന്ന അവസ്ഥകൾ ഒക്കെ നമുക്ക് പിൻപറ്റാൻ കഴിയുന്ന നിലയിൽ പ്രിയപ്പെട്ട സഹാബാക്കളിൽ നമുക്ക് മാതൃകയുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കുമ്പോൾ മഹാനവറുകൾ പറയുകയാണ്, അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ട്, ആ കർമ്മങ്ങൾ തന്നെ രാത്രി ചെയ്യേണ്ടതുണ്ട്, ചിലത് പകലിൽ ചെയ്യേണ്ടതുണ്ട്, രാത്രി ചെയ്യേണ്ട അമലുകൾ പകലിൽ അള്ളാഹു അത് സ്വീകരിക്കില്ല. ഇപ്പോൾ രാത്രിയിലെ നമസ്കാരം, അത് രാത്രിയിൽ തന്നെയാണ് നമസ്കരിക്കേണ്ടത്. ഇശാ നമസ്കാരം രാത്രിയാണ്, അതിനെ പകലല്ല നമ്മൾ നമസ്കരിക്കേണ്ടത്. പകൽ അത് കബൂലിയത്ത് ഉണ്ടാവുന്നതല്ല. പകലിൽ നിർവഹിക്കേണ്ട ചില ഇബാദത്തുകളുണ്ട്, അത് രാത്രി ചെയ്തു എന്ന് കരുതി അള്ളാഹു അത് സ്വീകരിക്കില്ല. നോമ്പ് പകലാണ് നാം പിടിച്ചുവിടേണ്ടത്. പകൽ നമ്മുടെ ജോലിയും നമ്മുടെ തിരക്കുകളും നമുക്ക് കാലാവസ്ഥയുടെ പ്രതികൂലതയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് നാം രാത്രി ഉറക്കമല്ല എന്ന് കരുതി ആ നോമ്പ് നാം രാത്രി പിടിക്കാൻ തീരുമാനിച്ചാൽ ഒരിക്കലും അത് അള്ളാഹു സ്വീകരിക്കുകയില്ല. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്ന ഉപദേശത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹു ചില സമയങ്ങൾ നമ്മുടെ ഇബാദത്തുകൾക്ക് നിശ്ചയിച്ചിട്ടുണ്ട്, ആ സമയങ്ങൾ കൃത്യമായി നാം പാലിക്കണമെന്നുള്ളതാണ്. നമ്മുടെ പഞ്ചസ്തംഭങ്ങൾ, വിശുദ്ധമായ കെലിമ കഴിഞ്ഞാൽ അഞ്ചു നേരത്തെ നമസ്കാരം, അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കൽ, അതുപോലെ നോമ്പ് പിടിക്കൽ റമദാൻ മാസത്തിൽ, അതുപോലെ പരിശുദ്ധമായ ഹജ്ജ്, ഇതൊക്കെയും അള്ളാഹു വിശുദ്ധമായ ഖുർആനിലൂടെ സമയബന്ധിതമായി അല്ലെങ്കിൽ സമയം നിശ്ചയിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണം, സൂറത്തു നിസായിലെ 103-ാമത്തെ ആയത്തിൽ നമസ്കാരം എങ്ങനെയാകണമെന്ന് അള്ളാഹു പറഞ്ഞു, ഫഅഖീമുസ്സലാ ഇന്നസ്സലാത കാനത അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫഅഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കണം, കാരണം ഇന്നസ്സലാത കാനത അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. നമസ്കാരം എന്നത് വിശ്വാസികൾക്ക് സമയബന്ധിതമാണ്, സമയം നിർണയിക്കപ്പെട്ടതാണ്, നിർബന്ധമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം ആ സമയത്ത് നാം അനുഷ്ഠിക്കുന്ന നമസ്കാരം, അത് ലൊഹറിൻ്റെ സമയത്ത് അസർ അള്ളാഹു സ്വീകരിക്കില്ല, മഗ്രിബിൻ്റെ സമയത്ത് സുബഹി അള്ളാഹു സ്വീകരിക്കില്ല. കാരണം നമസ്കാരം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്, നിർണയിക്കപ്പെട്ടിരിക്കുന്നത് കൃത്യമായി സമയബന്ധിതമാണ്, സമയ നിർണിതമാണ്. ആ സമയത്താകണം നമ്മുടെ നമസ്കാരം. ഇത് നമസ്കാരത്തിൻ്റെ കാര്യമാണെങ്കിൽ സക്കാത്തിൻ്റെ വിഷയം നമുക്കറിയാം. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അൻആമിലെ 141-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറയുന്നുണ്ട്,
സക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോഴാണ്? നിങ്ങളുടെ വിളവെടുപ്പിൻ്റെ ബാധ്യത നിങ്ങൾ വീടണം. യൗമ ഹസ്വാദിഹി, ആ വിളവെടുപ്പ് നിങ്ങൾ നടത്തുന്ന സമയം. നിങ്ങൾക്ക് നിങ്ങളുടെ വിളയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പുരയിടത്തിൽ നിൽക്കുന്നത് അതിങ്ങനെ തഴച്ച് കൃത്യമായി വളർന്ന് നിൽക്കുമ്പോൾ അത് നിങ്ങൾ കൊടുക്കണമെന്നല്ല, നിങ്ങൾ വിളവെടുക്കുന്ന സമയമുണ്ട്, ആ സമയത്ത് നിങ്ങൾ കൊടുക്കണം. അവിടെയും അല്ലാഹു യൗമ ഹസ്വാദിഹി, വിളവെടുപ്പിൻ്റെ ആ സമയം എന്ന ഒരു നിർണിതമായ സമയബന്ധിതമായ ഒരു സാഹചര്യത്തിലാണ് ആ ഇബാദത്തിനെയും അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞാൽ പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ നോമ്പ്. ഫമൻ ഷഹിദ മിങ്കുമുശ് ശഹ്റ ഫൽയസും, വിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്തുൽ ബഖറ 185-ാമത്തെ ആയത്തിലാണ് അല്ലാഹു പറയുന്നത്, നിങ്ങളിൽ ആരെങ്കിലും റമദാൻ മാസം എത്തിച്ചേർന്നാൽ ആ റമദാൻ മാസത്തിൽ നിങ്ങൾ വ്രതമനുഷ്ഠിക്കണം, നോമ്പ് പിടിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. ഏറ്റവും ഒടുവിൽ 5-ാമത്തെ ഇബാദത്താണ് നമുക്കറിയാം ഹജ്ജ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ തന്നെ 197-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, അൽ ഹജ്ജ് അഷ്ഹുറും മഅ്ലൂമാത്ത്. ഹജ്ജ് എന്ന് പറയുന്നത് പ്രത്യേകമാക്കപ്പെട്ട അല്ലെങ്കിൽ അറിയപ്പെട്ട, ലോകം മുഴുവനും അറിയപ്പെടുന്ന ചില മാസങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പോൾ പഞ്ചസ്തംഭങ്ങൾ അഥവാ ഇസ്ലാമിൻ്റെ 5 തൂണുകളിൽ കലിമയെന്ന നെടും തൂണിൻ്റെ 4 ഭാഗവും വിശുദ്ധമായ ഇസ്ലാമിനെ താങ്ങി നിർത്തിയിരിക്കുന്ന ആ 4 തൂണുകളിൽ നമസ്കാരം നിർണയിക്കപ്പെട്ടിരിക്കുന്നത് കിതാബ് മൗഖൂത്ത്. സക്കാത്തിനെ നിർണയിക്കപ്പെട്ടിരിക്കുന്നത് യൗമ ഹസാദിഹി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നോമ്പിനെ നിർണയിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധമായ ഫമൻ ഷഹീദ മിങ്കുമുഷഹർ, ആ മാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹജ്ജിൻ്റെ വിഷയം അഷ്ഹുറും മഅ്ലൂമാത്ത്, അറിയപ്പെട്ട മാസങ്ങളാണെന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ ഇബാദത്തുകൾ തന്നെ അല്ലാഹു തആല ഓരോ സമയം കൃത്യമായി നിർണയിച്ച് അത് നിബന്ധനയായി വെച്ചുകൊണ്ട് തന്നെ അല്ലാഹു നമുക്ക് കൽപ്പനയിലൂടെ അല്ലെങ്കിൽ അവൻ്റെ നിർദ്ദേശത്തിലൂടെ നമ്മെ അനുസരിപ്പിക്കുകയാണ്. ലോഹറിൻ്റെ സമയത്ത് സുബഹി നമസ്കരിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ശവ്വാൽ മാസത്തിൽ റമദാൻ്റെ നോമ്പ് പിടിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്ദർഭത്തിൽ നാം സക്കാത്ത് കൊടുത്തു വിടുന്നതിലൂടെ, അല്ലെങ്കിൽ ഹജ്ജിൻ്റെ മാസങ്ങൾ അല്ലാത്ത മാസങ്ങളിൽ പോയി ഹജ്ജ് ചെയ്യുന്നതിലൂടെ അള്ളാഹു അത് കബൂൽ ചെയ്യില്ല എന്ന് മാത്രമല്ല, അത് മതവിരുദ്ധവുമാണ്, ഇസ്ലാമിൻ്റെ ശരീഅത്തിന് നിരക്കാത്തതുമാണ്. ബാക്കി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അള്ളാഹും അവൻ്റെ പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തരികയും വിശുദ്ധ ഖുർആനിലൂടെ അല്ലെങ്കിൽ ഹദീസിലൂടെ സമയബന്ധിതവും സമയനിർണിതവുമായ ഇബാദത്തുകൾ നമുക്ക് അല്ലാഹു വരച്ചു കാണിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് സമയം അത് അമൂല്യമാണ്, അതിൻ്റെ മൂല്യം നിർണയിക്കപ്പെടാൻ കഴിയാത്തതാണ്, ഏറ്റവും വിലപിടിപ്പുള്ളതാണ്, അത് അചിന്തനീയവും അവാച്യവുമാണ് എന്ന് ഓരോ വിശ്വാസികളും മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് ഫലപ്രദമാക്കിയെടുക്കുകയും ചെയ്യുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ആത്മാർത്ഥമായ ദുആ രക്കുക. അള്ളാഹു നമ്മെ സമയം കൃത്യമായി പാലിക്കുന്നവരിൽ, ഇഹപര വിജയികളിൽ അള്ളാഹു നമ്മയും ഇതുമായി സഹകരിക്കുന്നവരെയും ബന്ധപ്പെട്ടവരെയും അള്ളാഹു ലോക മുസ്ലിമീങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.